പെരുന്നാടിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും സിപിഐഎം ലോക്കൽ സെക്രട്ടറിക്കെതിരെയും കുറിപ്പെഴുതി വെച്ച് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. സിപിഐഎം അനുഭാവിയായ പെരുന്നാട് മേലേതിൽ ബാബുവാണ് ആത്മഹത്യ ചെയ്തത്. പ്രദേശത്ത് പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണത്തെ ചൊല്ലി തർക്കം നിലനിന്നിരുന്നു. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, സിപിഐഎം അനുഭാവിയാണ് മരണമടഞ്ഞയാളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം സിപിഐഎം നേതാക്കൾക്കെതിരെ എന്താണ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുള്ളത്? അനുജ, പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനെതിരെയും ലോക്കൽ സെക്രട്ടറിക്കെതിരെയും ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് പെരുന്നാട് സ്വദേശി ബാബു ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബാബുവിന്റെ വീടിനോട് ചേർന്ന 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. അന്ന് ബാബുവിന്റെ സ്ഥലം പഞ്ചായത്ത് ചോദിക്കാതെ എടുത്തിരുന്നുവെന്ന ഒരു പരാതി നിലനിന്നിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ വെയിറ്റിംഗ് ഷെഡ്, അതായത് ശൗചാലയം ഉൾപ്പെടെ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 15 ലക്ഷം രൂപ പഞ്ചായത്ത് ഇതിനെ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം ഒരു ശൗചാലയം ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ തനിക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്നൊരു പരാതിപ്പെട്ടിരുന്നു ബാബു. ഈ പരാതി ഉദ്ഘാടനം വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് 3 ലക്ഷം രൂപയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി 1 ലക്ഷം രൂപയും ചോദിച്ചുവെന്നും ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് ബാബു സമീപത്തെ കടയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നു താൻ ഇതിൽ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ബാബുവിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നത്. ഏതായാലും ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചകളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ബാബുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയാണെന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അനുജ, ചെറിയ പത്തനംതിട്ട പെരുന്നാട്ടിലാണ് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത്.